നമസ്കാരം എല്ലാവർക്കും. ജെ എം സ്റ്റുഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ജയന്ത് മാമൻ. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ആലുവയിൽ ഒരു സിനിമ സെറ്റ് പൊളിച്ചതിനെക്കുറിച്ചാണ്. അത് പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ വേറൊരു കാര്യത്തിലേക്ക് ക്ഷണിക്കുകയാണ്. പത്മാവത് എന്ന് പറയുന്ന ഒരു സിനിമ ഇന്ത്യയിൽ 2-3 വർഷം മുമ്പ് റിലീസ് ചെയ്തതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാം. ആ സിനിമയുടെ നിർമ്മാതാക്കൾ തന്നെ ചില ഹിന്ദു സംഘടനകൾക്ക് പൈസ കൊടുത്ത് വാടകയ്ക്കെടുത്ത് വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചു. എന്നുവെച്ചാൽ ആ സിനിമയ്ക്ക് വിവാദവും പബ്ലിസിറ്റിയും ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ഉണ്ടാക്കിയാൽ അത് വലിയ പ്രയോജനം ചെയ്യുമെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് ചാനലുകളെല്ലാം ആ സിനിമയെക്കുറിച്ച് വലിയ ന്യൂസ് അവർ ഡിബേറ്റുകൾ തന്നെ നടത്തി. ഇതെല്ലാം നിർമ്മാതാക്കൾ തന്നെ സൃഷ്ടിച്ച ചില സംഗതികളായിരുന്നു. ഇതിൽ ആലുവയിൽ ഒരു സിനിമ സെറ്റ് പൊളിച്ചു. അത് വർഗീയതയുടെ കാരണം പറഞ്ഞിട്ടാണ് പൊളിച്ചു എന്നുള്ള കാര്യം നമുക്കറിയാം. അതിലെ VHP എന്ന് പറയുന്നത് ഹിന്ദുസ് പരിഷത്ത് എന്ന് പറയുന്ന ഒരു സംഘടന അതിൻ്റെ കാരണങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ബലമായ സംശയം, നിർമ്മാതാക്കൾ തന്നെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഈ ഹിന്ദു സംഘടനയെ വിലക്കെടുത്ത് കഴിഞ്ഞിട്ട് ആ സെറ്റ് പൊളിപ്പിച്ചതാണ് എന്നാണ്. ആ സെറ്റ് പൊളിച്ചത് നോക്കിക്കഴിയുമ്പോൾ അത് മുഴുവനായിട്ട് പൊളിക്കുകയോ കത്തിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ ചില പലകകൾ അത് ഇതൊക്കെ എടുത്തു കളഞ്ഞിട്ടുണ്ട്. സ്ട്രക്ചറെല്ലാം അതുപോലെ തന്നെ നിർത്തിയിട്ടുണ്ട്. ആ പലകകളൊക്കെ തിരിച്ചടിക്കണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് എത്ര പൈസ ചിലവാകത്തുള്ളൂ. പക്ഷേ 2 കോടി രൂപ മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും കിട്ടാത്തൊരു പബ്ലിസിറ്റിയാണ് ഇന്നലെ ആ സിനിമയ്ക്ക് കിട്ടിയത്. മുഖ്യമന്ത്രി അതിനെതിരെ പ്രതികരിക്കുന്നു, എല്ലാ രാഷ്ട്രീയ നേതാക്കളും പ്രതികരിക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പബ്ലിസിറ്റി കിട്ടിയിട്ടു. ഈ പബ്ലിസിറ്റിയാണോ അതിൻ്റെ നിർമ്മാതാക്കൾ ആഗ്രഹിച്ചു കഴിഞ്ഞിട്ട് ഹിന്ദു സംഘടനയെ വിലക്കെടുത്തിട്ട് ഇത് ചെയ്തതാണോ എന്ന് ഞാൻ ബലമായിട്ട് സംശയിക്കുന്നുണ്ട്. ഹിന്ദു സംഘടനയാണ് ചെയ്തതെന്നുള്ള കാര്യങ്ങൾ ഉണ്ട്. അതുകൊണ്ട് പോലീസ് ആ രീതിയിലും ഒരു അന്വേഷണം നടത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിർമ്മാതാക്കൾ അങ്ങനെ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇല്ല, എനിക്കറിയില്ല. പക്ഷേ ഇത് കേരള പോലീസ് സത്യസന്ധമായിട്ട് അന്വേഷിക്കുക എന്നുള്ള കാര്യത്തിലും എനിക്ക് ഡൗട്ടുണ്ട്. വലിയ ക്രിമിനൽ സംഘങ്ങളാണ് ഇത് ചെയ്തത്. രാഷ്ട്രീയ പാർട്ടികളുമായിട്ടൊന്നും വലിയ ബന്ധമില്ലാത്ത ചെറിയ ക്രിമിനൽ സംഘങ്ങളാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനല്ല, ആ രാഷ്ട്രീയ പാർട്ടിക്കാർ അതിൻ്റെ അന്വേഷണം നടക്കട്ടെ, കേരള പോലീസ് സത്യസന്ധമായിട്ട് അന്വേഷിക്കുമോ എന്നുള്ള കാര്യത്തിലും എനിക്ക് ഡൗട്ടുണ്ട്. ഇത് പബ്ലിസിറ്റി സ്റ്റണ്ട് ആണോ എന്നുള്ള ഒരു കാര്യത്തിൽ ഞാൻ ബലമായി സംശയിക്കുന്നു. ഈ പബ്ലിസിറ്റി സ്റ്റണ്ട് ചെയ്യുന്നതിനകത്തൊന്നും പ്രശ്നമില്ല. പക്ഷേ ഇത് കേരള മനസ്സിലുണ്ടാക്കുന്ന മുറിവ് വളരെ ആഴത്തിലുള്ളതായിരിക്കും. വർഗീയതയുടെ മുറിവുകൾ എന്ന് പറയുന്നത് ഇത് അതാണ് ഞാനിവിടെ കാണുന്ന പ്രശ്നം. ഇതൊരു ക്രിമിനലുകൾ പോയിട്ടൊരു പള്ളി പൊളിച്ചു എന്നുള്ളതിനെക്കാട്ടി കൂടുതൽ വർഗീയ ധ്രുവീകരണം, ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് വർഗീയ ധ്രുവീകരണം കേരളത്തിൽ സംഭവിപ്പിക്കാൻ അതിൻ്റെ നിർമ്മാതാക്കൾ ശ്രമിച്ചിട്ടുണ്ടോ എന്നാണ് ഞാൻ സംശയിക്കുന്നത്. ഇതെൻ്റെ ഒരു സംശയം മാത്രമാണ്. ഇത് സത്യമാകണമെന്നില്ല. എന്താണ് സത്യമെന്ന് കേരള പോലീസ് തന്നെ തെളിയിക്കട്ടെ. ഇത് ഈ ഞാൻ പണ്ടൊരു ആർട്ടു സിനിമ എടുത്തിരുന്നു. ആ സിനിമ എടുത്തു കഴിഞ്ഞപ്പോൾ അതിന് തിയേറ്റർ കിട്ടാത്തതിൻ്റെയൊക്കെ ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ ഒരു ചില സംഘടനകൾ ഇതുപോലെ സമീപിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ സിനിമയ്ക്കകത്ത് വിവാദങ്ങൾ ഉണ്ടാക്കാം, നിങ്ങൾ ഇത്ര പൈസ തന്നു കഴിഞ്ഞാൽ വിവാദങ്ങൾ ഉണ്ടാക്കാം, നിങ്ങൾക്ക് ഈ സിനിമ തിയേറ്ററുകളിൽ കൂടുതലായിട്ട് പ്രദർശിപ്പിക്കാൻ കഴിയും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നെ ചില സംഘടനകൾ സമീപിച്ചിരുന്നു. ഈ ഇത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. വേണമെന്നുണ്ടെങ്കിൽ ആ സിനിമയുടെ സംവിധായകനോട് തന്നെ ചോദിച്ച് നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാം. അത് അങ്ങനെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടും ഒരു വിവാദം സൃഷ്ടിച്ചതാണോ എന്നുള്ള കാര്യം ഞാൻ ബലമായി സംശയിക്കുന്നു. ഇത് കേരള പോലീസ് ഊർജിതമായി അന്വേഷിക്കണം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ നിർമ്മാതാക്കൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം. ഇതൊരു ക്രിമിനൽ കൂടാലോചനയാണ്. കേരളത്തിൻ്റെ മതേതര മനസ്സിൽ മുറിവേൽപ്പിക്കുന്ന, ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇന്നലെ നടന്നിരിക്കുന്നത്. ഇതൊരു ചെറിയ സംഭവമല്ല. ഒരു സിനിമ 12 കോടി രൂപയോളം മുടക്കിയ ഒരു സിനിമയാണ്, മുടക്കാൻ പോകുന്ന ഒരു സിനിമയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സിനിമയെക്കുറിച്ച് ആരും അറിഞ്ഞിരുന്നില്ല, അതിനെക്കുറിച്ച് വലിയ വാർത്തകളുണ്ടായില്ല. വാർത്തകൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നിർമ്മാതാക്കൾ തന്നെ ചെയ്തതാണോ എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. ഇതിനെക്കുറിച്ച് എല്ലാ രീതിയിലുള്ള അന്വേഷണം നടത്തണമെന്ന് ഞാൻ കേരള പോലീസിനോട് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു.